കഥ ഓട്ടുകോളാമ്പി രചന അവതരണം ജിബി ദീപക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വിറകുപുരയുടെ പുറമതിലിനോട് ചേർന്ന് വർഷങ്ങളായി മഴയും വെയിലുമേറ്റു കിടക്കുന്ന സാധനങ്ങൾ പെറുക്കി ആക്രിക്കച്ചവടക്കാരന് നൽകുന്നതിനിടെയാണ് ചെല്ലപ്പൻറെ കണ്ണുകൾ അതിലുടക്കിയത് തൻ്റെ മുത്തശ്ശി രാത്രികാലങ്ങളിൽ കട്ടിലിനോട് ചേർത്ത് വെച്ചിരുന്ന മൂത്രക്കോളാമ്പി ചെല്ലപ്പൻ പതിയെ കുനിഞ്ഞത് കയ്യിലെടുത്തു ഒരു നിമിഷം ചെല്ലപ്പൻ്റെ മനസ്സിലൂടെ തന്റെ ബാല്യകാല ഓർമ്മകൾ ഒന്നൊന്നായി മിന്നി മിന്നി വന്നു മറഞ്ഞു എന്താച്ചാ അത് അരികിൽ വന്നു നിന്ന വിനുക്കുട്ടന്റെ ചോദ്യമാണ് അയാളെ ആ സുഖസ്മൃതികളിൽ നിന്നുണർത്തിയത് ഒരു ദീർഘ അയച്ചുകൊണ്ട് ചെല്ലപ്പൻ കയ്യിലിരുന്ന മൂത്രക്കോളാമ്പി ഒന്ന് തിരിച്ചും മറിച്ചും നോക്കി ഇത് ഇത്രകാലം ഇവിടെ കിടപ്പുണ്ടായിരുന്നോ എന്റെ മുത്തശ്ശി ഉപയോഗിച്ചിരുന്ന പാത്രമാ വിനു ഇത് അന്നൊക്കെ ഇതുപോലെ അറ്റാച്ചഡ് ഒന്നും ഇല്ലല്ലോടാ രാത്രി മൂത്രമൊഴിക്കാൻ തോന്നിയാ ഇതിലങ്ങട് സാധിക്കും രാവിലെ പുറത്തെ തെങ്ങിൻ ചോട്ടിക്കൊണ്ടുപോയി മുത്തശ്ശി അത് കളയണതും കുളത്തിലിറങ്ങി കോളാമ്പി കഴുകി വൃത്തിയാക്കി വരുന്നതും ദാ ഇന്നും എൻ്റെ കൺമുന്നിൽ അതുപോലെ തന്നെയുണ്ട് ചെല്ലപ്പൻ ആ ഓർമ്മകൾ മകനോട് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു ഇടയ്ക്കെപ്പോഴോ ആവേശത്താൽ ശബ്ദം വിറക്കുന്നുമുണ്ടായിരുന്നു കോളാമ്പിയോ അതായതിന് പേര് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദധാരിയായ വിനു അച്ഛന്റെ ആവേശം ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു അതെ രണ്ടുതരം കോളാമ്പിയുണ്ട് ഒരു മുറുക്കി തുപ്പണ കോളാമ്പിയും കൂടി മുത്തശ്ശിക്കുണ്ടായിരുന്നു അതേ കൂട്ടത്തിൽ ഉണ്ടാവുമോ എന്തോ പറഞ്ഞുകൊണ്ട് തന്നെ ചെല്ലപ്പൻ കാലുകൊണ്ട് ഓരോന്ന് തട്ടി നീക്കി നോക്കി തുടങ്ങി ചളുക്കു വീണ ആ കോളാമ്പി അച്ഛന്റെ കയ്യിൽ നിന്നും വാങ്ങി വിനു കുടമ്പുളി മരത്തിന്റെ ഉണങ്ങിയ ഇലകൾ ചവിട്ടി ഞെരിച്ചു കടന്നു പോകുമ്പോഴും ചെല്ലപ്പൻ തൻ്റെ മുത്തശ്ശിയുടെ മുറുക്കിത്തുപ്പണ കോളാമ്പി തിരയുകയായിരുന്നു ദേ ആ ആക്രിക്കാരൻ ഫോൺ വിളിക്കുന്നുണ്ട് അയാൾ വണ്ടിയും കൊണ്ട് വരട്ടെ എന്ന് ചോദിക്കണ് നിങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ അതിൽ നിന്ന് വലിച്ചിട്ടാ ഭാര്യ വിജയത്തിന്റെ പാറക്കല്ലിൽ ഉരക്കുന്ന പോലുള്ള ഒട്ടും മധുരമല്ലാത്ത സ്വരം കേട്ടിട്ടും ചെല്ലപ്പൻ തല ഒന്നുയർത്തി നോക്കാൻ പോലും മെനക്കെട്ടില്ല അയാൾ കുന്തുകാലിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ഓർമ്മകളെ തിരയുകയായിരുന്നു ദേ മനുഷ്യ ഒരു കാര്യം പറഞ്ഞേക്കാം അതിൽ നിന്നൊന്നും എടുത്തു വെക്കാൻ നിൽക്കണ്ട എല്ലാം ആക്രിക്ക് കൊടുത്തങ്ങോട്ട് ഒഴിവാക്കിയേക്ക് പാമ്പും പഴുതാരക്കും കയറിയിരിക്കാൻ ഒരിടം എന്നല്ലാതെ അവകൊണ്ട് ഒരു കാര്യവും ഈ വീട്ടിലില്ല പറഞ്ഞുകൊണ്ട് മൂക്കു ചൊറിഞ്ഞവർ അകത്തേക്ക് നടന്നു അമ്മേ അമ്മ വിളിച്ച അക്കനയോടൊന്നിപ്പോ വ വരണ്ടെന്ന് പറ എനിക്കാ വേസ്റ്റ് ഒന്നുകൂടി ഒന്നെല്ലാം പരിശോധിക്കാനുണ്ട് ഒരു കയ്യിൽ വലിയ മൊബൈലും പിടിച്ചുകൊണ്ട് ഒരു പോലെ അവിടെ വന്നെത്തിയ വിനുകൂട്ടൻ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അവൻ വന്നു നിന്ന അക്കത്തിൽ ചരിഞ്ഞു വീഴാൻ തുടങ്ങിയ വിമല അടുക്കള ചുമരിൽ കൈത്താങ്ങി പുരികം വളച്ചവനെ ഒന്ന് നോക്കി അമ്മേ അമ്മ ഇത് നോക്കി പത്ത് മിനിറ്റ് കൊണ്ട് ഈ പാത്രത്തിന് വില വീണതേ പതിനായിരമാ പതിനായിരം അറിയാമോ വിമല അവൻ വിരൽ ചൂണ്ടിയ വശത്തേക്ക് നോക്കി ഇത് പണ്ടത്തെ മൂത്രക്കോളാമ്പിയല്ലേ ഇതിനിപ്പോ എന്ത് വില കിട്ടാൻ ഒന്നും പിടികിട്ടാതെ വിമല താടിക്ക് കൈവച്ചു നിന്നു ഹാ അമ്മ ഇത് എന്താ അറിഞ്ഞിട്ടാ പഴയതിനൊക്കെ ഇപ്പൊ വലിയ വിലയാ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് ഡയലോഗ് എഴുതി എഫ് ബിയിൽ ഇട്ടിട്ടുണ്ട് പഴയ സാധനങ്ങൾ വലിയ വിലയിൽ വിൽക്കുന്ന ഒരു സ്ഥലത്തും ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ടുണ്ട് കണ്ട പലരും ഇത് വാങ്ങാൻ ആഗ്രഹം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതോ ഇത് വാങ്ങാനോ ഒട്ടും വിശ്വാസം വരാത്തവളെ പോലെ വിമല വീണ്ടും ചോദിച്ചു പഴയ സാധനങ്ങൾ എന്തും വില കൊടുത്തു വാങ്ങിക്കൂട്ടുന്നവരെ പറ്റിയും കോളാമ്പി പോലുള്ള പഴയ സാധനങ്ങളുടെ ഇന്നത്തെ മാർക്കറ്റിങ്ങിനെ പറ്റിയും ബിനുക്കുട്ടൻ വ്യക്തമായി തന്നെ അമ്മയെ പറഞ്ഞു ധരിപ്പിച്ചു ആധുനിക മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എഴുതി മാർക്ക് വാങ്ങാൻ മാത്രമുള്ളതല്ല എൻ്റെ ബിരുദം ജീവിതത്തിൽ നടപ്പാക്കാൻ കൂടിയുള്ളതാണ് എന്നുകൂടി വിനു കൂട്ടിച്ചേർത്തു അതാ അമ്മേ ഞാൻ പറഞ്ഞത് എനിക്കിനിയും ആ പഴയ വേസ്റ്റുകൾ ഒന്ന് പരിശോധിക്കണമെന്ന് വിനുവിൻ്റെ കയ്യിലിരുന്ന മൊബൈൽ നീട്ടി ശബ്ദിച്ചു ആഹ് അമ്മേ പാലക്കാട് ചെറിയമ്മയാണ് ചിലപ്പോ ചെറിയമ്മ എഫ് പി കണ്ടിട്ടുണ്ടാവും വിനു ഫോണിലെ പച്ച നിറത്തിലേക്ക് വിരലോടിക്കാൻ തുടങ്ങും മുൻപേ വിമലയത് അവന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു ഒപ്പം ഫോണിലെ ചുമന്ന നിറത്തിലേക്ക് വിരലോടിച്ചു എന്തിനാമേ ചിറ്റയുടെ ഫോൺ കട്ട് ചെയ്തത് വിനുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിൽക്കാതെ അവർ ആക്രിയെ വിളിച്ച് ഇപ്പോൾ വരണ്ടെന്നു പറയാൻ അയാളുടെ നമ്പർ തിരയുകയായിരുന്നു